ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇവിടെ എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നും എൻ്റെ ചാനലിൻ്റെ കൂടെ ഒരു അപൂർവയനം പച്ചില ചെടിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ഈ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരകളിൽ കാണപ്പെടുന്ന ഒരു പച്ചില ചെടിയാണ്, അല്ലെങ്കിൽ ഒരു ഔഷധ ചെടിയാണ് നിലപ്പുന്ന, നിലംപുന്ന എന്നൊക്കെ പറയും. അപ്പോൾ കാട്ടിൽ കാണുന്ന പുന്ന മരത്തിൻ്റെ ഇലയോട് സാദൃശ്യമുള്ള ഇലയായിട്ട് ആനച്ചുവടി ചെടി പോലെ തറയിൽ പറ്റി ചേർന്ന് വളരുന്ന ഒരു ചെടിയാണ് നിലപ്പുന്ന. ആൾക്കാർക്ക് സംശയമുണ്ടാകും, കാരണം ആനച്ചുവടിയും ഇതൊക്കെ തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാനൊരു പ്രയാസമാണ്. പക്ഷേ ഈ ചെടി മഴക്കാടുകൾ, മഴ ധാരാളമായിട്ട് ലഭിക്കുന്ന ചെങ്കുത്തായിട്ട് അല്ലെങ്കിൽ ഇടികര അല്ലെങ്കിൽ ഈ നമ്മൾ കട്ടിങ്ങുകളിലൊക്കെയാണ് ഈ ചെടി ഉണ്ടാകുന്നത്. തറയിലല്ല, ഇത് കട്ടിങ്ങുകളിലാണ് ഈ ചെടി ഇങ്ങനെ നിന്ന് വളർന്നു വരുന്നത്. മഞ്ഞ പൂക്കുരയോടുകൂടിയൊക്കെ കാണും. മഴ സമയത്താണ് ഈ ചെടി ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. വേനലാവുമ്പോഴും ഇതെല്ലാം ഉണങ്ങി മാറി പോകും. അപ്പോൾ ഇത് മഴ സമയത്ത് അല്ലെങ്കിൽ ഈ മഴക്കാലങ്ങളിൽ ഈ ചെടിയെ എടുത്ത് നമ്മൾ മരുന്നായിട്ട് പലവിധ മരുന്നുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറുണ്ടെന്ന് നമ്മുടെ പൂർവികരെയും നമുക്ക് തലവേദനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ തലമുടി കൊഴിയുന്നതിന്, നമ്മുടെ പ്രസവത്തിന് ശേഷമല്ല പ്രസവരക്ഷ, പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിലായിരുന്നു പ്രസവം, അപ്പോഴാ പ്രസവരക്ഷയ്ക്കായിട്ട് നമ്മളെടുക്കുന്ന മരുന്ന് ഇതായിരുന്നു. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചുട്ട് നീറ്റൽ അല്ലെങ്കിൽ പുകച്ചിൽ, ശരീരത്തിൽ പല ധാതു ക്ഷയങ്ങൾ മൂലം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കുറയുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലും നമുക്ക് നല്ല ഒരു മരുന്നായിട്ട് നമുക്ക് ഈ നിലപ്പുന്ന ഉപയോഗിക്കാം. ഇത് ഒരുപാട് ഐറ്റം ഉണ്ട്. വെളുവറ്റ് പോലെ ഇലയുള്ളതുണ്ട്, ഇലയിൽ ചെറിയ വരകളായിട്ടുള്ളതുണ്ട്, ഒരു മെറൂൺ ഷെയ്ഡുള്ള ഇലയുള്ളതുണ്ട്, ഡാർക്ക് പച്ച, ലൈറ്റ് പച്ച എന്ന് വെച്ചാൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് പല വെറൈറ്റികളും നമ്മുടെ വനത്തിനകത്തുണ്ട്. ഇതൊരു അപൂർവ ഇനം മരുന്നാണ് നിലപ്പുന്ന. അറിയാത്തവർ ഇത് കാണണം, അറിയാമെന്നുള്ളവർ ഇത് പരമാവധി നോക്കിയിട്ട്, കാരണം നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട മെഡിസിനുകളിൽ ഒന്നാണ് ഈ നിലപ്പുന്ന. കാരണം ഇത് വരും തലമുറയ്ക്കും കൂടെ നമ്മൾ തന്നെ ഇതിനെ കരുതി വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ കരുതി വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ പേരും ഈ മരുന്നിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഇത് ഇടിച്ച് പിടിഞ്ഞ് ചാറെടുത്ത് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേച്ചാൽ മതി. തേച്ചിട്ട് നമ്മൾ സാധാരണ കുളിക്കും പോലെ കുളിച്ചു കഴിഞ്ഞാൽ മതി. അതേപോലെ ഇതിൻ്റെ ചാറ്, ഇതിൻ്റെ ഇല ഇടിച്ച് പിടിഞ്ഞ് ചേർക്കുന്ന ചാറ് അരിമാവിൽ കൂടെ ചേർത്ത് നമ്മളൊരു കുറുക്കാക്കിയാണ് ഈ പ്രസവരക്ഷയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ മരുന്നുകളെല്ലാം ചേരും, പക്ഷെ പ്രധാനം ഈ നിലപ്പുന്നയാണ്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ള ഈ ഒരു ചെടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇട്ടേക്കണം, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. കണ്ടില്ലേ, നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കാട്ടിലുള്ള കൊടപ്പിന്ന മരത്തിൻ്റെ ഇലയോട് സാദൃശ്യവും ഇങ്ങനെയൊക്കെയുള്ള നിലത്ത് പറ്റി ചേർന്നിരിക്കുന്ന ഒരു ചെടിയാണ് നിലംപുന്ന. കണ്ടില്ലേ, ആ പുന്നയുടെ ഇല പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് ഒരു വെൾവെറ്റ് ഇതാണ്. നമ്മൾ ഇല പിടിച്ച് നോക്കുമ്പോൾ നല്ല പതുപതായിരിക്കും, എന്ന് വെച്ചാൽ വെൾവെറ്റ് പോലെ തന്നെ.